ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഗബി സോണിൻ്റെ യൂട്യൂബ് ചാനലിലെ സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള അക്വാബോൺ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അക്വാബോണി സിസ്റ്റം ചെയ്തെടുത്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര കോസ്റ്റ് വന്നെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് ശരിക്കും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്തിട്ടുള്ള ഒരു ടാങ്കാണ് നമുക്ക് പക്ഷേ ഇതിൽ നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് സാറിന് ഞങ്ങൾ പ്രതീക്ഷത്തിനേക്കാളും കൂടുതൽ നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടറാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് വാർഡ്സ് ആണ് വരുന്നത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് മോട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ആമസോണിൽ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മോട്ടർ നമ്മൾ വാങ്ങിയാൽ മതി എന്നിട്ട് നമ്മളത് ആ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് എട്ട് മാസമായി ഇപ്പോൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നു പക്ഷേ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം നമ്മളുടെ ഈ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ സബ്മേഴ്സിബിളായിട്ടുള്ളൊരു മോട്ടർ അതിൻ്റെ അന്ന് നമ്മൾ പമ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത അടുത്ത ടാങ്കിലേക്ക് മാറ്റും ആ ടാങ്കിൽ നിന്ന് നമ്മൾ ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് പമ്പ് ചെയ്ത് കയറ്റും അതിനുശേഷം അതിൻ്റെ അകന്ന് ഫിൽട്ടർ ചെയ്തിട്ട് സെക്കൻഡ് ടാങ്കിലേക്ക് പോവും സെക്കൻഡ് ടാങ്കിൻ്റെ അടുത്ത് പിന്നെ അത് തേർഡ് ടാങ്കിലേക്ക് മാറ്റും അത് ഫസ്റ്റ് ടാങ്കിൻ്റെ അകത്താണ് നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയം നിറച്ചിട്ടുള്ളത് സെക്കൻഡിൽ നമ്മൾ മെറ്റലാണ് തേടിൽ നമ്മൾ ചെറിയൊരു എയറേഷന് വേണ്ടി ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതായത് പൈപ്പ് ചെറിയൊരു ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ ചെടികൾക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ അതായത് ചെടികൾക്ക് വേണ്ടി ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ട് ഓരോ ചെടികൾക്കും ഓരോ ഓപ്പണിംഗ് ആയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം തിരിച്ച് റിട്ടേൺ ഇതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ടാങ്കിലേക്ക് തിരിച്ച് വരും ഈ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അക്വപ്പോണൻസിൽ നമുക്കറിയാം മീനിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന അമോണിയ നമ്മൾ ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സർക്കുലേഷൻ നടക്കുമ്പം നമ്മുടെ പോണ്ടിലെ അമോണിയ ലെവൽ കുറയുകയും അതുപോലെ തന്നെ മീനുകൾക്ക് മീനുകൾക്ക് ഏറ്റവും ദോഷമായിട്ടുള്ള സാധനമാണ് അമോണിയ അതിൻ്റെ കണ്ടൻറ് കുറയുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യം കുറയും നമുക്കറിയാം അക്വ പോണ് സീസണിൻ്റെ അകത്ത് നമ്മൾ സാ സാധാരണ നമ്മളൊരു പോണ്ടിൻ്റെ അകത്താണ് വളർത്തുന്നതെങ്കിൽ ഏകദേശം ഓരോ മാസത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിൽ നമ്മൾ എന്തായാലും വെള്ളം മാറ്റി കൊടുക്കണം ചെയ് വാട്ടർ ചേഞ്ചിങ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയാം പല സ്ഥലത്തും നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടുതന്നെ നമുക്ക് മാറ്റൽ അങ്ങനെ വിചാരിച്ച പോലെ കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഈ അക്വാപോൺ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അമോണിയ നമ്മൾ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ചെടിക്ക് വളമായിട്ട് യൂസ് ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് നമുക്ക് വാട്ടർ നല്ല രീതിയിൽ തന്നെ സേവ് ചെയ്യാം കാരണം ഞങ്ങളിവിടെ ഈ ഒരു പോണ്ടിൽ എട്ട് മാസം ഞങ്ങൾ റൺ ചെയ്തിട്ടുണ്ട് അത് രണ്ടു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ വെള്ളം മാറ്റിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ വേനൽക്കാലത്ത് മൊത്തം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ അടുത്ത് നമ്മൾ സെക്കൻഡ് വാട്ടർ ചേഞ്ച് നടത്തി അല്ലാതെ നമ്മൾ ഇത്രയും കാലം ആകെ രണ്ട് പ്രാവശ്യം വാട്ടർ ചേഞ്ച് നടത്തിയിട്ടാണ് ഇത്രയും ഏകദേശം നൂറ്റി മുപ്പതോളം ഗിഫ്റ്റ് ഇതിലാപ്യ ഗിഫ്റ്റ് ലാപ്യ ചിത്രലാടയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് നമ്മളിവിടെ വളർത്തിയെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള അമോണിയ മാറ്റാൻ വേണ്ടി നമ്മൾ ചെടികൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ചെടികളിൻ്റെ അകത്തുനിന്നുള്ള നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറി നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടാങ്കിനെ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് രണ്ടര മീറ്റർ നീളവും ഒന്നര മീറ്റർ വീതിയും ഒന്നര മീറ്റർ ഹൈ ഡെപ്ത്തുള്ള ഒരു ടാങ്കാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നടുക്ക് സെൻട്രൽ ഭാഗത്തേക്ക് മാത്രമാണ് ഒന്നര മീറ്ററോളം ആയം വരുന്നത് ചുറ്റു ഏകദേശം ഒരു ഒരു മീറ്ററൊക്കെ നമ്മൾ ആയം കൊടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന വേസ്റ്റ് നമുക്ക് ഫുൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്ക് ഒരു സ്ലോപ്പ് ആകുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ വേസ്റ്റും നമുക്ക് പമ്പ് ചെയ്തിട്ട് പുറത്ത് കളയാൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ബക്കറ്റുകൾ ഇതൊക്കെ വലിയ കോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒഴിവാക്കാനായിട്ടുള്ള ബക്കറ്റുകളും സാധനങ്ങളും യൂസ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മുടെ ഈ ഒരു ഷീറ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഷീറ്റിന് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പുറത്തുകൂടി നമ്മൾ അത് ഷീറ്റ് വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ചാക്കും സാധനങ്ങളും യൂസ് ചെയ്തിട്ട് പോണ്ട് നല്ലപോലെ നല്ലപോലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കാരണം വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് കീറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വേറെ പുറത്ത് ചാക്കൂ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഷീറ്റ് ഇട്ടത് ഷീറ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് അതിൻ്റെ ഒരു കോസ്റ്റ് അതിന് എത്ര രൂപ പുറത്ത് വരുന്ന കോസ്റ്റ് ഏകദേശം ഒരു ആയിരം രൂപ നമ്മൾ കണക്കാക്കിയാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ ഒരു പോണ്ടിൻ്റെ ഈ സെറ്റപ്പിന് വേണ്ടി മാത്രം മൂവായിരം രൂപയോളം ചിലവ് വരും പിന്നെ നമുക്ക് വേണ്ടത് ഒരു സബ്മേസിബിൾ മോട്ടറാണ് അത് നിങ്ങൾക്ക് ആമസോണിൽ ആമസോണിൽ നോക്കിയാൽ ഏകദേശം ഒരു നാനൂറ് രൂപ തൊട്ടിച്ച് മുകളിലേക്ക് കാണാം ഏകദേശം നമുക്ക് നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഒരു മോട്ടറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അത് ഏകദേശം നാനൂറ് രൂപ തൊട്ടിട്ട് മോളിലേക്ക് നിങ്ങൾക്ക് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ഏതിൽ വേണമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു മോട്ടറിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങളും അതുപോലെ തന്നെ വില ഓർമ്മിട്ടുള്ള ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളും കണ്ടിരുന്നു അപ്പോൾ ഞാൻ എനിക്കൊരു സംശയത്തോടു കൂടിയാണ് ഞാൻ ബ്രാൻഡ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഇവിടെ യൂസ് ചെയ്യുന്ന മോട്ടറ് ബ്രാൻഡഡ് ആയിരുന്ന മോട്ടറല്ല അത് വളരെ വില ഓർന്നിട്ടുള്ളൊരു നാനൂറ്റി അൻപത് രൂപയായിരുന്നു എനിക്ക് ഓർമ്മ അത്തരം വരുന്നൊരു മോട്ടറാണ് അത് ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ വേണമെങ്കിൽ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ആ ഒരു ബ്രാൻഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കണം അല്ലെങ്കിൽ വേറെ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല സോബോൻ്റെ ഒക്കെയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഏകദേശം ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്ക് വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് വാർഡ്സിൻ്റെ മോട്ടർ വരുമ്പോൾ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാട്സും ഏകദേശം സെയിം ആണ് അപ്പോൾ പിന്നെ കറണ്ട് യൂസേജും സെയിം ആയിട്ടാണ് വരിക പിന്നെ നമുക്ക് ഈ ഒരു ഇന്നത് നമുക്ക് പിന്നെ വരുന്ന എന്ന് പറഞ്ഞാൽ മീനിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ചിത്രലാടയാണ് ചിത്രലാട നല്ല ഫാം എന്നാണ് എടുക്കണം പലപ്പോഴും പല ആൾക്കാരും ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നത് ഒരിക്കലും ഒറിജിനൽ ഗിഫ്റ്റ് അല്ല ഗിഫ്റ്റ് തിലാപിയ എന്ന് പറയുന്നത് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപിയാണ് അത് ആ രീതിയിൽ തന്നെ ബ്രീഡ് ചെയ്തെടുത്താൽ മാത്രമേ അതായത് ഇത് മോണോസെക്സ് ആയിരിക്കും അത് എല്ലാത്തിനും ഇതിനകത്ത് നമുക്ക് ഒരിക്കലും ബ്രീഡ് ചെയ്താൻ പറ്റില്ല അപ്പം ഈ അതായത് ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തോളം ഇതൊരിക്കലും ബ്രീഡാവില്ല അങ്ങനെയാണ് ഇതിന് കൂടുതലായി ഗ്രോത്ത് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള മീനുകളാണെങ്കിൽ മാത്രമേ നമുക്ക് ആറ് മാസം കൊണ്ട് പറയുന്ന ഗ്രോത്ത് കിട്ടുള്ളൂ അല്ലാതെ നമ്മുടെ നാട്ടിൽ പല ബ്രീഡർമാരും അതായത് ഈ ആറ് ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഗിഫ്റ്റ് തിലാപ്പി തന്നെ ബ്രീഡാവാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ കുട്ടികളെയാണ് പല ആൾക്കാരും ചെയ്യിൽ ചെയ്യുന്നത് അതായത് പിന്നെ ഈ മത്സ്യകൃഷിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ സെയിൽ ചെയ്യും ഗിഫ്റ്റ് തിലാപ്പിയുടെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരിക്കലും നമുക്ക് ഗിഫ്റ്റ് തിലാപ്പിയുടെ ഗുണങ്ങൾ ഒരിക്കലും അതിൻ്റെ കുട്ടിയൊക്കെ നമുക്ക് കിട്ടില്ല കാരണം അത് അത് നമ്മൾ അപ്രൂവഡ് ആയിട്ടുള്ള ഫാമുകളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് പോയി ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുമെന്ന് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ നല്ല നല്ല ബ്രീഡർമാരെ എടുത്തു പോയിട്ട് അവർക്ക് വരുന്നതിൻ്റെ അന്ന് ഒറിജിനൽ ഗിഫ്റ്റ് ഡിലാപ്പിയും തന്നെ നോക്കിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിച്ച ഗ്രോത്ത് കിട്ടില്ല കുറച്ചെണ്ണം ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വലുതാവും ബാക്കിയുള്ള ചെറിയ സൈസിൽ തന്നെ കിടക്കും അപ്പം അത് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു ഗിഫ്റ്റ് ജില്ലാപ്പീൻ്റെ കുട്ടികൾക്ക് ഏകദേശം എട്ട് രൂപ അത് നമ്മൾ ഒരു നൂറ് നൂറ്റി പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എട്ട് രൂപ ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും കിട്ടും പിന്നെ നമുക്ക് വരുന്ന ചിലവ് ഇതിൻ്റെ ഫുഡാണ് ഫുഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രോവലാണ് ഗ്രോവലി സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് പിന്നെ കുറച്ചുകൂടി വലിയ ചെറിയ കുട്ടികളാകുമ്പോൾ സ്റ്റാർട്ടർ ചെറിയ ബെലറ്റായിരിക്കും പിന്നെ നമ്മൾ വലിയ ബെലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഇതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ ഈ പെല്ലറ്റ് മാറ്റി മാറ്റി കൊടുത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒരിക്കലും ഗ്രോത്ത് കിട്ടില്ല അതായത് ഈ ഒരു മീനിന് എല്ലാ സമയത്തും ഒരേ പ്രോട്ടീൻ കണ്ടൻറ്റല്ല വളർച്ചയ്ക്ക് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ പെല്ലറ്റിൽ മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് മാസത്തെ ഈ കറണ്ട് ചാർജ് ഏകദേശം നാൽപ്പത്തഞ്ച് വാഡ്സിൻ്റെ ഒരു മോട്ടർ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു അൻപത് അറുപത് രൂപയോളം നമുക്ക് ഒരു മാസം ഇലക്ട്രിസിറ്റി ചാർജ് വരും അത് നമ്മൾ എന്തായാലും ഇതിൽ കണക്കാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ചിലവായിട്ട് വരുന്നത് എങ്ങനെ നോക്കിയാൽ നമ്മൾ വീട്ടിലേക്ക് മീൻ വാങ്ങുമ്പോൾ നമുക്ക് ചിലവാകുന്നതിനേക്കാൾ അത്ര കുറച്ച് പൈസയാണ് നമുക്കിതിന് ചിലവാകുന്നത് പിന്നെ കുറച്ച് ചെറിയ കുറച്ച് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ നിന്നല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള അത്യാവശ്യമുള്ള പച്ചക്കറി സാധനങ്ങളും ഇതിൻ്റെ അത് നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ എന്താ പറയുക നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ നമ്മളെ വീട്ടിൽ തന്നെ വളർത്തിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതുതന്നെയാണ് നമ്മൾ ഈ റക്വാ പോണിന് ശിഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഫിൽട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റിലത്തെ ടാങ്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ അകന്നുള്ള അതേറ്റവും അടിയിൽ നിന്നുള്ള മീനിൻ്റെ വേസ്റ്റോട് കൂടിയ വെള്ളമാണ് നമ്മളിതിലേക്ക് അടിച്ച് കയറ്റുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫിൽട്ടർ മീഡിയ നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട് അതായത് സാധാരണ നമ്മൾ നൈലോൺ നൈലോണിൻ്റെ ക്ലോത്ത് ഒക്കെയാണ് യൂസ് ചെയ്യാറ് ഞങ്ങളിവിടെ അതിന് പകരമായിട്ട് സാധാരണ നമ്മളെ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ നല്ല രീതിയിൽ വളരും അതുകൊണ്ട് തന്നെ നമുക്ക് അമോണിയ അഥവാ എക്സസ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും പിന്നെ സെക്കൻഡായിട്ട് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെയുള്ള ഫിൽട്ടർ സോറി ഇങ്ങനത്തെ നെറ്റ് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലോക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ ഈ ഏറ്റവും അടിയിൽ നമ്മളെ അടി കൂടെ പൈപ്പ് എടുത്തത് കൊണ്ട് ഇത് ബ്ലോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പാത്രം നമ്മുടെ നമ്മുടെ സീവ് പോലത്തെ ഒരു പാത്രം നമ്മൾ കമത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു നെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റർ മീഡിയ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് എടുത്ത് പുറത്തേക്ക് പമ്പ് ചെയ്തിട്ട് വേസ്റ്റ് ഒഴിവായി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കൂടെ ഓവർഫ്ലോ വരാറുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ബാക്കിയെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇതിൻ്റെ അകത്തു നമ്മൾ സെക്കൻഡ് ടാങ്കിലേക്ക് വെള്ളം പോകുന്നത് അവിടെ നിന്ന് പിന്നെ തേർഡ് ടാങ്കിലേക്ക് വെള്ളം എത്തും ആ സെക്കൻഡിലും തേർഡിലും നമ്മൾ മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഫിൽട്ടർ വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് വെള്ളം ഫസ്റ്റ് ടാങ്കിലേക്ക് പോകുന്നു അവിടെ സെക്കൻഡ് ടാങ്കിലേക്ക് മാറുന്ന അവിടെ നമ്മൾ ഈ മെറ്റലാണ് മീഡിയമായി യൂസ് ചെയ്തിട്ടുള്ളത് ഈ മെറ്റലിൻ്റെ അകത്തുനിന്ന് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ബാക്ടീരിയാസും അതിനകത്ത് വളർന്ന് കിട്ടും തന്നെ മെറ്റലാണ് ഏറ്റവും നല്ലൊരു വളരാൻ വളരേണ്ട ഒരു മീഡിയം പിന്നെ നമ്മളെ തേർഡ് ടാങ്ക് അത് ഏറ്റവും താഴത്തെ ലെവലിലാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ അത് നമ്മൾ മെറ്റൽ തന്നെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് പിന്നെ എയറേഷൻ കൂടി അതിൽ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ വെള്ളത്തിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഓക്സിജൻ കണ്ടൻറ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വേറെ പമ്പ് വെച്ചിട്ട് ചെയ്യുന്ന എയറേഷൻ അല്ല ഇതിൻ്റെ അടിയിൽ കൂടെ ഹോൾ ഇട്ടിട്ട് നമ്മുടെ പൈപ്പ് പൈപ്പ് ചെറിയ സൈഡിൽ കൂടെ ചരിച്ച് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എയർറേഷൻ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എയറോബിക് ബാറ്ററികളെല്ലാം വളരുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഡിയോ ഡിസോൾഡ് ഓക്സിജൻ കണ്ടന്റ് കൂടി നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പിന്നെ നമ്മുടെ ചെടികൾ വളർത്തുന്ന ടാങ്കുകളിലേക്കാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇത്രയും ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൻ്റെ അകത്തുള്ള അമോണിയ അമോണിയ ചെടികൾ വലിച്ചെടുക്കും അതിനുശേഷം ഇത് പ്യൂരിഫൈ ആയിട്ട് അത് ഫുൾ അമോണിയ ഒന്നും വലിച്ചെടുക്കണം ഇത് കുറേ സർക്കിൾ നടക്കുമ്പോഴാണ് ഇതിനകത്തുള്ള മാക്സിമം കണ്ടൻറ്റ് അമോണിയ നമ്മളെ ചെടികൾ വലിച്ചെടുക്കുന്നത് അതിന് പിന്നെ ഇത് നമ്മുടെ പോണ്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഈ ഒരു സിസ്റ്റമാണ് ശരിക്കും അക്വാപോണിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് ചെടിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ മീൻ ആവശ്യമില്ലാത്ത അമോണിയ ചെടി വലിച്ചെടുക്കുന്നു ചെടി നമുക്ക് ബാക്കിയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അക്വപ്പോണിക്സിൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം നമുക്ക് ടാങ്ക് ബിൽഡിങ്ങിനുള്ള കോസ്റ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള മെയിൻ്റനൻസ് ഒക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ആദ്യം കരുതിയത് ഒരുപാട് കറണ്ട് ചിലവും അതുപോലെ തന്നെ ഫുഡ് ചിലവൊക്കെ വരുന്നതാണ് കരുതിയത് എന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അതായത് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അത് നമുക്ക് ഏറ്റവും പ്രത്യേക പ്രത്യേകം പറയേണ്ടത് നമ്മുടെ ഫിഷിൻ്റെ ടേസ്റ്റാണ് ഫിഷിൻ്റെ ടേസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വാങ്ങുന്ന മീനുകളെ അപേക്ഷിച്ച് കുറച്ച് ചളിച്ചോള പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുകൂടി പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈ നമുക്ക് മീനിനെ പിടിച്ച ശേഷം വേറെ നല്ല വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് ദിവസത്തോളം അതിൽ വളർത്തി വളർത്തിയെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കയറുന്നവരായിരിക്കും ബൈ